ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 2500 രൂപ റേഞ്ച് വരുന്ന ഗേറ്റ് ലൈറ്റ് ആണ്. നമുക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡേ നൈറ്റ് സെൻസർ ആണ്. സന്ധ്യയാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓൺ ആയിക്കോളും. നമ്മളിപ്പോൾ ഓൾ കേരള ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്, കൊറിയർ വഴി ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഓരോ രൂപ പോലും കൊറിയർ ചാർജ് ഈടാക്കുന്നതല്ല. സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നതാണ് ഇതൊക്കെ. നമുക്കൊരു 20 വാട്ട്സ്, അതുപോലെ തന്നെ 40 വാട്ട്സ്, 60 വാട്ട്സ്, അതുപോലെ തന്നെ 90 വാട്ട്സിലൊക്കെ അവൈലബിൾ ആണ്. ഹായ്, നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് ഏകദേശമൊക്കെ ഫൈനൽ സ്റ്റേജിലായി നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ ഒരു സെക്ഷനായി, ലൈറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തുള്ള സ്കോറിയോ ലൈറ്റ്സിലാണ് കേട്ടോ. ശരിക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് റേറ്റ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ. അപ്പോൾ ഈ വീട് വെക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ ആകുമ്പോൾ നല്ല ടൈറ്റ് ആകും. അപ്പോൾ പൈസയൊക്കെ ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൂടുതൽ പൈസ ഇതിന് ചിലവഴിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഉറങ്ങിക്കിടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രോഡക്റ്റ് എങ്ങനെ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, ഇപ്പോൾ വീട് പണി നടക്കുന്നതും അതുപോലെ ലൈറ്റ്സൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം. ഓക്കെ, ഹായ്. അപ്പോൾ ഇത് അരുണാണ്. അരുൺ ഇതിൻ്റെ മാനേജറാണ്, സ്കോറിയോ ലൈറ്റ്സിൻ്റെ മാനേജറാണ്. അപ്പോൾ അരുൺ, ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു. കോതമംഗലത്ത് തങ്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കോതമംഗലം പെരുമ്പാവ് റൂട്ടാണ് ശരിക്കും, എ എം റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോഴേ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഫൈനൽ സ്റ്റേജായി, ലൈറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നടുമുറ്റത്തോടുകൂടിയൊക്കെ ഒരു പഴയ മോഡലിലുള്ള ഒരു വീടാണ്, റാന്തൽ അതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വേണം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. നോക്കാം. അപ്പോൾ അരുണ, ഞാൻ ഇവിടെ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. കാരണം ലൈറ്റ് ഏതെടുക്കണം, എങ്ങനെയാണ്, ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം അതുപോലെ ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോഴേ ഞാൻ ആദ്യം പറയട്ടെ, നമ്മുടെ നമുക്കൊരു 4-5 നമ്മുടെ ഈ റാന്തൽ മോഡലൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, നമുക്ക് ഹാങ് ചെയ്തിരുന്ന മോഡലുണ്ട്, പിന്നെ വാൾ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസും ഉണ്ട്. ഹാങ്ങിങ് ആയിട്ടുള്ളതുണ്ട്, വാൾ ലൈറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, ഇത് ഏതാണ് സാധനം? ഇതൊക്കെ നമുക്ക് ഇത് നമുക്ക് ബൾബ് ഇടുന്ന മോഡലാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു 4 വാട്ടിന്റെ ഒക്കെ ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വാം ലൈറ്റിൽ നമുക്ക് കിട്ടും. ബൾബ് മാറ്റി കൊടുത്താൽ മതി. ബൾബ് മാറ്റി 1 ഇയർ ഗ്യാരണ്ടി ആയിരിക്കും ബൾബ് ഉണ്ടാവുക. ആ ബൾബ് ആയിരിക്കും നിങ്ങൾക്ക് തന്നെ മാറിയെടുക്കാവുന്ന. ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ്. ഇത് കുറച്ച് LED വരുന്നതാണ്. ഇത് ബൾബ് ഇടുന്ന മോഡലാണ്, ഇത് LED വരുന്നതാണ്. അപ്പൊ LED വരുമ്പോൾ വെച്ചാൽ കുറച്ചുകൂടെ ലൈറ്റ് തോന്നും, കുറച്ചുകൂടെ ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ഭംഗി ഫീൽ ചെയ്യും. ഭിത്തിയിൽ വെക്കാൻ പറ്റും. ഹാങ് ചെയ്യുന്ന മോഡലുണ്ട് നമുക്ക്. ഈ മോഡലൊക്കെ ഇത് നമ്മൾ ഹാങ് ചെയ്തിരുന്ന ടൈപ്പ് മോഡൽ വരും. ഇത് ബൾബാണ് വരുന്നത്. ഇതും ബൾബാണ് വരുന്നത്. ഇത് വരുമ്പോ LED വരും. LED വരും. പിന്നെ ഇവിടെ എല്ലാം ഹാങ്ങിങ് ഹാങ്ങിങ് ഡബിൾ ഹൈറ്റ് അങ്ങനെയുള്ള സെക്ഷൻ. ഇതൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡൽസ് ആണ്. ഇതൊക്കെ ഒരു അറബിക് ടച്ച് ഉള്ള മോഡൽസ് ആണ്. പിന്നെ LED ആണ് വരുന്നത്. ഇത് നമുക്ക് 3 ഷെയ്ഡിൽ വരുന്നതാണ്. നമുക്ക് വാം വൈറ്റ് ന്യൂട്രൽ വൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ ഷെയ്ഡ് മാറി വരുന്ന ടൈപ്പ് ആണ്. അതെ, ഇതൊന്ന് ക്രിസ്റ്റലാണ് വരുന്നത്. ക്രിസ്റ്റലിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പാണ്. അല്ല, ഇത് നമുക്ക് തീർച്ചയായിട്ടും വരില്ല. ഇത് വാമിലാണ് വരുന്നത്. വാമിലാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് 3 ഷെയ്ഡിൽ തന്നെ വരുന്നതാണ്. വാമ് വൈറ്റ് അതുപോലെ തന്നെ ന്യൂട്രൽ വൈറ്റ് മാറി വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഷേപ്പിലല്ലാണ്ട് വേറെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിടാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സ്പൈറലായിട്ടോ എങ്ങനെ വേണമെങ്കിലും സാറിന് അത് യൂസ് ചെയ്തിടാൻ പറ്റും. ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു മോഡലാണ്. ഇതൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്രിസ്റ്റൽ വരുന്ന മോഡലാണ്. ശരി, നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ഉണ്ടോ? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാണ്. ക്രിസ്റ്റൽ ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽ ആയത് കാരണം അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നു. ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇതിപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മോഡലാണ്, ഷാൻഡലിയർ ആണ്. ഇത് സ്റ്റൈലായിട്ടുണ്ട്. ഇതിപ്പോ ഓരോന്ന് ഓരോ സെഗ്മെന്റ് ആയിട്ട് ഇതുണ്ട്. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് നമുക്ക് ഹാങ് ചെയ്തത്. ഏകദേശം ഒരു നമുക്കൊരു 21 ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 24,000 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ബൾബാണോ അതോ? അതിൻ്റെ ബൾബാണ്. ബൾബാണ്. ഇപ്പൊ നമ്മൾ വാമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാറിന് കറക്റ്റ് ആ മിൽക്കി ഷെയ്ഡിൽ തന്നെ കിട്ടും. അപ്പൊ ഈ ബൾബ് ഉൾപ്പെടെയാണോ റേറ്റ്? ബൾബ് ഉൾപ്പെടെ ഏകദേശം ഒരു 21 ഒക്കെ റേറ്റ് വരും. അല്ല, റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്.
കൊള്ളാം. ഈ ടൈപ്പ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ ഇടാൻ പറ്റും. നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് ലെങ്തിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് മോഡൽ. ഇതൊക്കെ പുതിയതാണോ? ആ ഇത് നമുക്ക് അക്രിലിക്കിൽ വരുന്നതാണ്. ഈ മോഡൽ തന്നെ നമുക്ക് ത്രീ ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഇതിപ്പോ നമുക്ക് വൈറ്റ് ഷെയ്ഡാണ് കിടക്കുന്നത്, ത്രീ ഷെയ്ഡിലും അവൈലബിൾ ആണ്. നമ്മള് വാമ വൈറ്റ് ന്യൂട്രൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇത് മെറ്റലാ വരുന്നത്. മെറ്റൽ ടൈപ്പ്, മെറ്റൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അക്രിലിക് മോഡൽ വരുന്നേക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. മെറ്റൽ വരുമ്പോ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഇതൊക്കെ ക്രിസ്റ്റൽ വരുന്ന, അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ വരുന്ന മോഡൽ. ഇതെല്ലാം പുതിയ മോഡൽസ് ആണ്. ഇത് അക്രിലിക്കിൽ തന്നെ വരുന്നതാണ്. ഇതും അതുപോലെ നമുക്ക് ത്രീ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 15-20 ആ റേറ്റിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഇത് നല്ല, ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രീ ഷെയ്ഡിൽ വരുന്ന മോഡലാണ്. അക്രിലിക് ആണ് വരുന്നത്. ഇല്ല, ഇതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. എൽ ഇ ഡിക്ക് മൊത്തത്തിൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. വളരെ റെയർ ആയിട്ട് കംപ്ലൈന്റ് വരുള്ളൂ. ഇനി വന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ ചിപ്പ് ആണെങ്കിൽ ഡ്രൈവ് ആണെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മള് സർവീസ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ സർവീസ് ചെയ്തു കൊടുക്കും. ഈ ഷാൻലിയർ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ ആ റേറ്റ് ഒക്കെ ഏകദേശം വരും. ഇതിന് നമ്മളെ സൈസ് അനുസരിച്ചാണ് വരുന്നത്. അതിനനുസരിച്ച് ഇതൊക്കെ ഒരു 400-500 വരുന്ന സൈസാണ്. ഇവിടെ 500 ഒരു 500 വരും, പിന്നെ 600 ഡയ വരുന്നുണ്ട്, പിന്നെ 800, അങ്ങനെ ഓരോ സൈസാണ് വരുന്നത്. ഒരു 300 എല്ലാ സൈസിലും നമുക്ക് കിട്ടും. ഇതൊക്കെ പുതിയ മോഡലാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് മോഡലാണ്. ക്രിസ്റ്റലിന്റെ കൂടെ തന്നെ ഗോൾഡൻ ലീഫ് വരുന്ന ഒരു ഡിസൈൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന. ഇതൊക്കെ വരുമ്പോ തന്നെ വീട് പ്രീമിയം ലുക്കിലേക്ക് മാറും. തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാരും ലൈറ്റിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത്. നല്ല ലൈറ്റ് വരുമ്പോഴത്തേക്കാണ് വീടിന്റെ ഭംഗി തന്നെ വരുന്നത്. ഇതെല്ലാം ഷാൻലിയറിലെ നല്ല ഒരു മോഡലാണ്. ഇതും നല്ല ചെറിയ ക്രിസ്റ്റൽസ് വരുന്ന ഹാങ് ചെയ്തിട്ടിരിക്കുന്ന മോഡലാണ്. പിന്നെ എൽ ഇ ഡി വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രിസ്റ്റലിലേക്ക് ഒരേപോലെ അതിന്റെ വെട്ടം വരുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് എൽ ഇ ഡി ആയതുകൊണ്ടാണ് ഇത്രയും എൽ ഇ ഡിക്ക് കുറച്ചുകൂടെ ഭംഗി വരും, ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും. നല്ല നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ, എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് കളക്ഷൻ ഉണ്ട്. ഈ ഒരു മോഡല് ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഏകദേശം നമുക്കൊരു 15 രൂപ താഴെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഏകദേശം റേറ്റ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് വരും കേട്ടോ. ഡിസ്കൗണ്ട് വരും. നമ്മളൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിന് ഡിസ്കൗണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് വരുന്ന ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, അപ്പൊ അതിന്റെ മുകളിൽ കൊടുക്കാനാണ് ഞാനിങ്ങനെ ഒരു അങ്ങനെ കൊടുക്കാനായിട്ട് നല്ല ഐറ്റം ആയിരിക്കും. നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് ഇതിനകത്ത് ബൾബ് അല്ലേ? അതെ, എൽ ഇ ഡി ബൾബാണ് ഇതിന്റെ അകത്ത് വരുന്നത്. എൽ ഇ ഡി ബൾബാണ് വരുന്നത്. ബൾബാണ് വരുന്നത്. ഈ ബൾബ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ബൾബ് പോയാലും നമുക്ക് തന്നെ മാറിയിടാവുന്നുള്ളൂ. അത് എപ്പോഴും എന്റെ ഒരു ഡൗട്ടാണ്. കാരണം എൽ ഇ ഡി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് ചെയ്യുമോ, അല്ലെങ്കിൽ അത് ചെയ്യുമല്ലേ? ചെയ്യും. ഇപ്പൊ അത്യാവശ്യം ഇത് കോമൺ ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് പ്രൊഫൈൽ ലൈറ്റ് വേണം, അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വേണം. അത് നമുക്ക് നോക്കാം. നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ വരുന്നത്. ഇതിപ്പോ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ന്യൂട്രൽ വൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് വാമിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ന്യൂട്രൽ വൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് വരുമ്പോൾ ഒരു 17mm സൈസാണ് വേണം. ഇത് നമുക്കൊരു 8mm തൊട്ട് നമുക്കൊരു 2 ഇഞ്ച് വരെ സൈസിലുള്ള പ്രൊഫൈൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആ ലൈറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അതെ, ഇതിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന 240 LED സ്ട്രിപ്പ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 60 LED ഉണ്ട്. പക്ഷെ 60 LED കൊടുക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡോട്ട് കാണും. 240 LED ആണെങ്കിൽ ഒരേപോലെ തന്നെ അതിന്റെ ഒരു ലൈറ്റ് ലൈറ്റ് കിട്ടും. ട്യൂബ്, നമ്മുടെ ട്യൂബൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ വെട്ടം കിട്ടും. ഇത് ശരിക്കും നല്ലൊരു ലുക്കാണ്. അതെ അതെ, വരെ പോലെ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ഇപ്പൊ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും സാറിന് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് ഭംഗി തോന്നുന്നു. അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മാറി. അല്ല, ഇതിപ്പോ നമുക്കിപ്പോ സ്ട്രിപ്പ് ഒക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും 5 മീറ്റർ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ 5 മീറ്ററിന് എന്തായാലും ഗ്യാരണ്ടി ഉണ്ടാവും. പിന്നെ നമ്മള് പല മോഡൽസ് ഉണ്ട്. അപ്പൊ ഗ്യാരണ്ടി ഇല്ലാത്ത മോഡൽസ് ഉണ്ട്, ഗ്യാരണ്ടി ഉള്ള മോഡൽസ് ഉണ്ട്. അത് ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. പ്രൊഫൈല് നമുക്ക് വേണ്ടതാണ്. പ്രൊഫൈല് ഞാൻ അതിന്റെ അളവ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനനുസരിച്ച് എടുക്കാം. പിന്നെ അതിനെ നമുക്ക് ഇവിടെ ഒരു നടുമുറ്റമുണ്ട്. അപ്പൊ നടുമുറ്റത്തിൽ ഇങ്ങനെ ഒരു വാട്ടർഫോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന ഏത് ലൈറ്റാണ്? അതിന് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നമുക്ക് റോപ്പ് വരുന്നുണ്ട്. ആ ടൈപ്പ് ഒക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അവിടെ നമുക്ക് ഈ പ്രൊഫൈൽ അല്ല കൊടുക്കുന്നത്. പ്രൊഫൈൽ അല്ല കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് തന്നെ വാട്ടർ പ്രൂഫും വരുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഔട്ട്സൈഡ് ഉപയോഗിക്കാം. നമുക്ക് അതൊന്ന് നോക്കാം.
നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സാറിന് എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോപ്പാണ് വരിക. ഇത് നമുക്ക് വാമ, വൈറ്റ്, അതുപോലെ തന്നെ റെഡ്, ഗ്രീന്, ബ്ലൂ ഈ ഒരു കളറിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഓൾറെഡി. ഇപ്പൊ നമ്മളൊരു 50 മീറ്റർ റോൾ ആയിട്ടായിരിക്കും വരിക. ഇതിപ്പോ സാറിന്റെ ആവശ്യം അനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ നമുക്ക് മീറ്റർ മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വെച്ചാൽ ഇതിന്റെ എൻഡും അതുപോലെ തന്നെ ഈ കണക്ഷൻ വരുന്നതിന് മാത്രം നമ്മൾ കവർ ചെയ്താൽ മതിയാവും, ബാക്കി ഓൾറെഡി വാട്ടർ പ്രൂഫ് ആയിരിക്കും. ഇത് നമ്മൾ ഔട്ട്സൈഡ് ഉപയോഗിക്കുന്ന ഐറ്റം ആണ്. ഇപ്പൊ നമ്മളിപ്പോ ചില ട്രീയിലൊക്കെ നമ്മൾ ചില ഹോട്ടലിലും അങ്ങനെയൊക്കെ ചെയ്യണല്ലേ, അപ്പൊ ആ ഒരു ആ ഈ സെയിം ഐറ്റം തന്നെയാണ്. നമുക്ക് ഡൈനിങ്ങിൽ ഒരു വാഷ് ബേസിന്റെ അടുത്ത് ഒരു മിറർ ലൈറ്റ്സ് വേണം. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം മിറർ ലൈറ്റ്സ് ആണ്. ഫാൻസി മോഡൽ വരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ടൈപ്പ് മോഡൽസും ഉണ്ട്. ഇതൊക്കെ കൊള്ളാലോ. ഇതൊക്കെ നമുക്ക് റോസ് ഗോൾഡിലെ ഒരു ക്രിസ്റ്റൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ എം ആർ പി തന്നെ 2960 എം ആർ പി തന്നെ വരുന്നുള്ളൂ. അതിൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആണല്ലേ, കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വൈഫും കൂടെ നോക്കിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല അതെ പല മോഡൽസ് ആണ്. ഈ പറഞ്ഞ പോലെ പല മോഡലും നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോ ആ ഏരിയയുടെ ഒരു ലുക്ക് തന്നെ മാറുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്റീരിയർ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എടുത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൂമിനൊക്കെ അതുപോലെ ഭംഗി. അതെ അതെ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര റേഞ്ച് മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇതിപ്പോ നോർമൽ ആണെങ്കിൽ നമുക്കൊരു ബിലോ 1000 ഒക്കെ ഉണ്ട് നമുക്ക് നോർമൽ മോഡൽസ്. പിന്നെ അത് കൂടാണ്ട് പിന്നെ ഇതിന്റെ നമ്മുടെ വാട്ടേജ് സൈസ് നമുക്കിപ്പോ ഒരു 12 വാട്ട്, 6 വാട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ചൊക്കെ നമുക്ക് റേറ്റ് വ്യത്യാസം വരും. എല്ലാം എൽ ഇ ഡി വരുന്നത്. പിന്നെ നമുക്ക് 3 ആക്ഷനും വരുന്നുണ്ട്. നമുക്ക് വാമ, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, മാർഗം, 3 ആക്ഷൻ മോഡൽസ് എല്ലാം നമുക്ക് വരും. ഇതിപ്പോ സാർ കണ്ടോ, ഇതിപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു മോഡലാണ്. ഇത് വളരെ എന്താ പറയാ, സ്ലിം ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഇത് ആകപ്പാടെ 1 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും അതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. ഇതിപ്പോ എത്ര മീറ്റർ നമുക്ക് ലെങ്ത് കിട്ടും? ഇത് നമുക്ക് എത്ര മീറ്റർ ആണ്, ഇതിപ്പോ 1 മീറ്റർ ലെങ്ത് ആണെങ്കിൽ ഇത് നമുക്ക് ജോയിൻ ചെയ്ത് സാറിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എത്ര മീറ്റർ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിപ്പോ 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. ഇത് നമുക്ക് സ്ക്വയർ ആയിട്ട് ജോയിൻ ചെയ്യണം. ഇതിനൊരു ജോയിൻ ചെയ്യുന്ന ഒരു ജോയിന്റർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സാറിന് ഇഷ്ടമല്ല ചെയ്തെടുക്കാം. ഇതിനകത്ത് തന്നെ പല ലൈറ്റും നമുക്ക് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുക്കാം. ഇതിപ്പോ നമ്മൾ സ്പോട്ട് ചെയ്യുന്ന ലൈറ്റും അതുപോലെ തന്നെ ട്യൂബ് പോലെ ഉള്ള ലൈറ്റും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് 3-4 മോഡലായിട്ട് കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഡിസ്പ്ലേ കാണിച്ചിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഉള്ള മോഡൽസ് ആയിരിക്കും. നമുക്ക് മാറി എടുക്കാവുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഇതിപ്പോ കമ്പനി ആയിട്ടാണ് വരുന്നത്. ഏസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മോഡലാണ്. ഇത് നമ്മൾ 2 ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള ഐറ്റമാണ്. റീപ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ 2 വർഷങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മാറി എടുക്കാൻ പറ്റും. ഓ ശരി ശരി. അപ്പൊ ഇതിൽ തന്നെ സ്പോട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഈ ട്യൂബ്? ഇതിപ്പോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സാറിന് എങ്ങനെയാ കൊടുക്കാം. നമ്മുടെ ഡ്രൈവിന്റെ കപ്പാസിറ്റി മാത്രം നോക്കിയാൽ മതിയാവും. നമ്മൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഡ്രൈവിന്റെ കപ്പാസിറ്റി നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രം. അപ്പൊ നമുക്ക് ഇവിടെ കുറെ സിഒബി ലൈറ്റ്സിന്റെ മോഡൽസ് ഉണ്ടല്ലോ. അതെ, ഇതൊക്കെ നമുക്ക് സിഒബി ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 3 വാട്ട് തൊട്ട് ഒരു 30 വാട്ട് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ, അതുപോലെ തന്നെ റൗണ്ട്, പിന്നെ ബോഡി കളർ ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ വാറണ്ടി ഇത് നമുക്ക് 1 ഇയർ സർവീസ് വരുന്നുണ്ട്. അതുപോലെ 2 ഇയർ റീപ്ലേസ്മെന്റ് വരുന്ന മോഡൽസും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലാണ്. ഇതൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വെക്കാവുന്ന ഒരു ടൈപ്പാണ്. ഇതൊക്കെ ഏത് റേഞ്ച് മുതൽ വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ്? റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 300 തൊട്ട് ഒരു 2000 വരെ ഒക്കെയാണ് അപ്രോക്സിമേറ്റ് ഒരു റേഞ്ച് വരുന്നത്. അതിന്റെ വാട്ടിനനുസരിച്ച് വ്യത്യാസം വരുന്നു. എന്നാലും 300 ഈ മോഡൽസ് ഒക്കെ ശരിക്കും നമുക്ക് എവിടെ ഇടാം? ഇതൊക്കെ നമുക്ക് എൽ ഇ ഡി ഹാങ്ങിംഗ് ലൈറ്റ് ആണ് വരുന്നത്. സാറിന് ഇപ്പൊ ഡൈനിങ്ങില് അതുപോലെ അങ്ങനെയുള്ള ലിവിംഗ് റൂമിലൊക്കെ ഇടാൻ പറ്റിയ ഒരു മോഡലാണ്. ഇത് നമുക്ക് 3 ആക്ഷനും വരുന്നുണ്ട്. അതുകൊണ്ട് വാമിലുള്ളതും വരുന്നുണ്ട്. ശരിക്കും എന്റെ ഒരു ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പുള്ള വലിയൊരു ഡൗട്ട് ആയിരുന്നു കേട്ടോ, ഇതിന് മാത്രം ലൈറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? കാരണം പല വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി വില ഇതിന് വിലയാകുന്നുണ്ട്. അപ്പൊ ഇത്രയും കോസ്റ്റ് നമ്മൾ മുടക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വന്ന് കഴിഞ്ഞപ്പോ അത്രയും തോന്നുന്നില്ല. അതിപ്പോ എല്ലാവർക്കും ആദ്യം തോന്നുന്ന ഒരു ഡൗട്ടാണത്. എന്തായാലും നമ്മൾ ഇത്രയും പൈസ മുടക്കി വീട് പണിയുമ്പോ ഇത് ശരിക്കും നമ്മുടെ ഒരു അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതും കൂടെ ചെയ്താലേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു ഭംഗി നമ്മുടെ വീടിനുണ്ടാവും. വീടിന് ലൈഫ് വരണമെങ്കിൽ ഇതും കൂടെ ചെയ്താലേ ആ ഒരു രാത്രിയിലുള്ള ആംബിയൻസ് ആംബിയൻസ് വരണമെങ്കിൽ ട്യൂബ് ഇട്ട് കത്തിക്കുന്നതിനേക്കാളും അതെ അതെ വേറൊരു പ്രത്യേക ലുക്കാണ് വരുന്നത്.
നോക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഇതിനായിട്ട് തന്നെ ഒരു ബഡ്ജറ്റ് മാറ്റി വെച്ച് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ വാളൈറ്റ് എന്ന് പറയുമ്പോ നമ്മള് വലിയൊരു ഭിത്തിയില് ഈ ഒരു ഐറ്റം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭിത്തി കംപ്ലീറ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഗ്ലാഡിങ്ങോ ടെക്സ്ചറിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇത് വെച്ചാൽ തന്നെ നമുക്ക് അത്രയും കോസ്റ്റും വളരെ കുറവായിരിക്കും. നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഒരു ലൈറ്റ് കൊടുത്തുകൊണ്ട് മാത്രം വേണമെങ്കിൽ ആ ഭിത്തി കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ വേറെ മോഡലൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ വെച്ചേക്കുന്നുള്ളൂ, മോഡൽസ് നമുക്ക് വേറെ ഉണ്ടാവും. പിന്നെ ഇവിടെ അതെ, ഇതൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന മോഡൽസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇതിന്റെയൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയുടെ പരിമിതി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മോഡൽസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ബൾബ് ഇടുന്ന മോഡൽസ്, ഹാങ്ങിങ് ലൈറ്റുകളാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് തന്നെ ഹാങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ ത്രീ സെറ്റ് ആയിട്ട് സാറിന് ഇടാൻ പറ്റും. അതുപോലെ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് ലീനിയർ ആയിട്ട് ഒരേ ഇതിലിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതെല്ലാം നല്ല മോഡൽസ് ആണ്. അതെ അതെ, ഇതിന്റെയൊക്കെ നമുക്ക് കുറെ വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഇതിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഡൈനിങ് പോർഷനിലൊക്കെ ഇടാൻ പറ്റും. ഇടാൻ പറ്റും. നമുക്ക് ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാൻസി ലൈറ്റ്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇതെല്ലാം ആ ഒരു ടൈപ്പിൽ വരുന്ന LED മോഡൽ വരുന്ന ഫാൻസി ലൈറ്റുകളാണ്, വാൾ ലൈറ്റുകളാണ്. എനിക്ക് ആ മോഡൽ ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല മോഡൽസ് അല്ലേ? ആണല്ലോ അല്ലേ? അതെ അതെ, അത് നമുക്ക് ത്രീ ആക്ഷന് വരുന്നതാണ്. വാമ വൈറ്റ് അതുപോലെ ന്യൂട്രൽ വൈറ്റ് ത്രീ ആക്ഷൻ വരുന്ന ഒരു മോഡലാണത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലാണ്. ഇപ്പൊ ഇത് ഏത് മോഡൽ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇതില് നമുക്കെന്ന് വെച്ചാൽ ഒരു 1 year സർവീസ് വരുന്ന ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ട് 2 year റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വരുന്ന മോഡൽസും ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ടിങ് ഒരു 500 തൊട്ട് മേളിലേക്ക് വാൾലൈറ്റിന്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 500 രൂപയ്ക്ക് മുതൽ കിട്ടും. അപ്പൊ ഇതിനൊക്കെ ഒരു കംപ്ലൈന്റ് വന്നാലും കംപ്ലൈന്റ് വന്നാൽ എല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വാറണ്ടി ഗ്യാരണ്ടി വരും, 2 year റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള മോഡൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ഗ്യാരണ്ടി വരുന്ന 1 year വരുന്ന മോഡൽസ് ഉണ്ട്. നമ്മൾ അവിടെ കണ്ടത് നമുക്ക് LED വാൾലൈറ്റുകളാണ് സാർ അവിടെ കണ്ടത്. ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബൾബ് ഇടുന്ന ടൈപ്പ് വാൾലൈറ്റുകളാണ്. ബൾബ് ഇടുന്നതാണ്. അതെ, ഇതിന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കുറച്ചുകൂടെ ഇങ്ങനെ ഹാങ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പുകളാണ്. അത് നമ്മുടെ ഒരു ഇന്റീരിയർ അനുസരിച്ചാണ്. ഇപ്പൊ നമുക്ക് ലിവിംഗ് റൂമിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതലും ഇങ്ങനത്തെയൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് ആളുകള്. അപ്പൊ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു മോഡൽസ് ആയിരിക്കും, ഒരുപാട് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ബെഡ്റൂമിലൊക്കെ കൂടുതലും മറ്റേതാണ് പോകുന്നത് അല്ലേ? അതെ അതെ. ലിവിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്റീരിയർ അനുസരിച്ചാണ്, എല്ലാ ടൈപ്പും ആളുകൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ മെറ്റൽ ടൈപ്പ് ഹാങ്ങിങ്ങാണ് വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും അതുപോലെ തന്നെ 3 set ആയിട്ടൊക്കെ സാറിന് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഈ പറഞ്ഞതുപോലെ ഡൈനിങ് ഏരിയയിലും ഡൈനിങ്ങിലുള്ള നമുക്കൊരു സാധനം ഇപ്പോൾ കിച്ചൺ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് ഔട്ട്സൈഡും കൊടുക്കാം, ഔട്ട്സൈഡ് ഹാങ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന ഓക്കെ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഏറ്റവും പുതിയ മോഡൽസ് ഒക്കെ വന്നിരിക്കുന്നത്, ഇതൊക്കെ എല്ലാ ഔട്ട്ഡോർ ലൈറ്റുകളാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡൽ ഈ ഒരു ടൈപ്പ് ഒക്കെ നമുക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോഡലാണ്. ഓ ശരി ശരി. അതെല്ലാം നമുക്ക് ഭിത്തിയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഭിത്തിയിലൊക്കെ കണക്ട് ചെയ്യാം. ഇതെല്ലാം വാട്ടർ പ്രൂഫ് ആയിരിക്കും. കംപ്ലീറ്റ് എല്ലാം വാട്ടർ പ്രൂഫ് ആണ്. ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആണ് വരുന്നത്. നമുക്കിപ്പോ മതിലും അതുപോലെ തന്നെ സാറിന്റെ വീടിന്റെ പുറത്ത് പില്ലറയിലും അങ്ങനെയൊക്കെ നമ്മള് കൊടുക്കുന്ന ഔട്ട്സൈഡ് ഒക്കെ ഭിത്തിയിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഔട്ട്സൈഡ് ഭിത്തിയിലേക്ക് ആവശ്യമുണ്ട്. ഗേറ്റ് ലൈറ്റ് നമുക്ക് ഇപ്പൊ ഈ കാണുന്ന മോഡൽസ് എല്ലാം ഗേറ്റിൽ വരുന്നതാണ്. ഇതൊക്കെ സ്ക്വയർ ടൈപ്പ് മോഡലാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് LED വരുന്നുണ്ട്, ബൾബ് ഇടുന്ന മോഡൽസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന എല്ലാം ഗേറ്റ് ലൈറ്റ് ആണ്. നമുക്ക് കുറെ അധികം കളക്ഷൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം LED വരുന്ന ഗേറ്റ് ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന ടൈപ്പ് ഒരു ഗേറ്റ് ലൈറ്റ് ആണ്. നല്ല ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല പ്രകാശം പുറത്തേക്ക് കിട്ടുന്ന ടൈപ്പ് ഗേറ്റ് ലൈറ്റ് ആണ്. ഇപ്പൊ ഇവിടെ സോളാർ വരുന്നുണ്ടല്ലോ. സോളാറിന്റെ ഗേറ്റ് ലൈറ്റ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 2500 റേഞ്ച് വരുന്ന ഗേറ്റ് ലൈറ്റ് ആണ്. ഇത് നമുക്ക് സോളാറിന്റെ ഗേറ്റ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു 10 watts വെട്ടം കിട്ടുന്ന ഗേറ്റ് ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡേ നൈറ്റ് സെൻസർ ആണ്. ഓൾറെഡി സന്ധ്യ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓൺ ആയിക്കോളും. റിമോട്ടിൽ വർക്ക് ചെയ്യാം. പിന്നെ ഇതും
നമുക്ക് സോളാറിന്റെ ടൈപ്പ് തന്നെ വരുന്നതാണ്. ഇതാകുമ്പോൾ ഒരു 15 വാട്ട്സിന്റെ വെട്ടം ഉണ്ടാവും. വർക്കിംഗ് ഒക്കെ സെയിം ആണ്, 15 വാട്ട്സിന്റെ വെട്ടം ഉണ്ടാവും. പിന്നെ ഇത് വരുമ്പോൾ ഒരു 3500 രൂപ ഏകദേശം റേറ്റ് വരും. സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നതാണ് ഇതൊക്കെ. നമുക്ക് 20 വാട്ട്സ്, അതുപോലെ തന്നെ 40 വാട്ട്സ്, 60 വാട്ട്സ്, അതുപോലെ തന്നെ 90 വാട്ട്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഏത് റേഞ്ചാണ് വരുന്നത്? ഇതിപ്പോ 20 വാട്സിന്റെ ആണ്. ഇതിനിപ്പോ ഏകദേശം ഒരു 2500 ആ റേറ്റ്, അതിൽ താഴെ റേറ്റ് ഒക്കെ വരുള്ളൂ. പിന്നെ ഇതിന്റെ വാട്സിനനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം പറയും. ഇതിപ്പോ നമുക്ക് 40 വാട്സിന്റെ, 60 വാട്സിന്റെ, അതുപോലെ 90 വാട്സിന്റെ ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ വേറൊന്നും വലുതിരിക്കുന്നത് ഇതല്ലേ? ഇത് 60 വാട്സിന്റെ വരുന്നത്. പിന്നെ നമുക്ക് 40 വാട്സിന്റെ ഉണ്ട്, അതുപോലെ 90 വാട്സിന്റെ അവൈലബിൾ ആണ്. ഫ്ലഡ്ലൈറ്റ് നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഫ്ലഡ്ലൈറ്റ് ആണ്. സോളാറിലാണ് ഇതിപ്പോ എന്റെ. ഇത് 40 വാട്സിന്റെ ആണ്. 40 വാട്സ്, അതുപോലെ 60 വാട്സ്, 80 വാട്സ്, പിന്നെ 100, 120 വാട്സ് വരെ അവൈലബിൾ ആണ്. ഓക്കെ. ഇതെന്ന് പറയുമ്പോ നമ്മള് ഈ ഫ്ലഡ് ലൈറ്റ് വെച്ചിട്ട് സാറിന് ഈ പാനല് വെയില് കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ തന്നെയായിരിക്കും പാനൽ വരിക. ഫ്ലഡ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനൽ സാറിന് വെയിലുള്ള അടുത്ത് ഫിക്സ് ചെയ്തിട്ട് സാറിന് ഇത് വെക്കാൻ പറ്റും. കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോ 40 വാട്സ് ഏകദേശം ഒരു 2500 ഒക്കെ റേറ്റ് വരും. പിന്നെ ഇതിന്റെ വാട്സ് മാറുന്നതനുസരിച്ച് ആ റേറ്റിൽ വ്യത്യാസം. അപ്പൊ സോളാറിന്റെ ഈ ഒരു മൂന്നാല് മോഡൽ നമുക്ക് ഇവിടെ. അതെ അതെ. ഇതെന്നൊക്കെ പറയുമ്പോ നമുക്ക് ഗാർഡനിൽ വരുന്ന ഒരു ആംബിയന്റ് ലൈറ്റ് ആണ്. ഗാർഡൻ ലൈറ്റ് ഗാർഡനിൽ വരുന്ന ഒരു ആംബിയന്റ് ലൈറ്റ്. ഇപ്പൊ ആർക്കിടെക്ചർ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മേടിക്കുന്ന ഒരു മോഡലാണത്. ഇത് മറ്റേ പാത്ത് വെയിലൊക്കെ വരാനാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുന്ന മോഡൽസ് ആണ്. നമുക്ക് ഏകദേശം മിനിമം ഏത് റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഓരോ മോഡൽ അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 900-950 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നല്ലാണ്ട് വേറെ കളക്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് മോഡൽസ് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നല്ല കളക്ഷനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്നത് വളരെ സന്തോഷമായിട്ട് തോന്നി കേട്ടോ. അപ്പൊ അരുണെ, നമ്മൾ ഇവിടെ ഞാനിപ്പോ ഇവിടെ വന്ന് വാങ്ങിച്ചു. അപ്പൊ എന്റെ ഏതെങ്കിലും വ്യൂവേഴ്സ് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അയച്ച് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് അതൊന്ന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഓൾ കേരള നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നിയർ ബൈ നമ്മുടെ ഷോറൂം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇനി അതെല്ലാം അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾ കേരള ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്, കൊറിയർ വഴി ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഓരോ രൂപ പോലും കൊറിയർ ചാർജ് ഈടാക്കുന്നതല്ല. ഇല്ല, ഇപ്പൊ ഒത്തിരി ദൂരെയുള്ളവർക്ക് ചിലപ്പം ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക മോഡൽ, ഇനി ഇവിടെ ഇല്ലാത്ത മോഡൽ ആണെങ്കിലും നമുക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഈ കോതമംഗലം അല്ലെങ്കിൽ മലപ്പുറം, കണ്ണൂര്, ഒത്തിരി വ്യൂവേഴ്സ്. നമ്മളിപ്പോ ഓൾറെഡി കണ്ണൂര്, പാലക്കാട്, അതുപോലെ കാസർഗോഡ് എല്ലാ ഏരിയയിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇപ്പൊ ഇതിനകത്ത് ലിസ്റ്റിലുള്ളത് ഞാൻ കാണിച്ചിരിക്കുന്നതോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടുന്ന് അത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് കൊള്ളാം, നല്ലൊരു രീതിയാണ്. ഞാനും ആലോചിച്ചു, ഇവിടെ ഉള്ളവര് മാത്രമാണോ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്? നമുക്ക് മെസ്സേജ് വിട്ടിട്ട് യൂറോപ്പിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് ആണെങ്കിലോ നമുക്ക് മെസ്സേജ് വിട്ടിട്ട് അവർ വീട് നാട്ടിലായിരിക്കും. അപ്പൊ അവർ സെലക്ട് ചെയ്ത് നമ്മൾ അത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക, മാക്സിമം ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ ആണെങ്കിലും വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ഒത്തിരി കളക്ഷൻസ്, ഏറ്റവും പുതിയ മോഡൽ വരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ട് കിട്ടി. നമ്മൾ വീട് പണിയുടെ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റിലായിരുന്നു. അപ്പോൾ എന്തായാലും സംഗതി കൊള്ളാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചതിന് ശേഷമുള്ള വേറൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ വളരെ നന്ദി. ഓ, താങ്ക് യു. അപ്പൊ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോ. സാറ് നമ്മുടെ ഇവിടെ വന്നേരം സാറിന് പ്രത്യേക താങ്ക്സ്. അപ്പൊ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ. ഒരു ബൈ പറഞ്ഞു. ഓക്കെ.